നമസ്കാരം. സനാദ്രി ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു തീയലാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനാണിത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു തീയലാണ് തയ്യാറാക്കുന്നത്. അതും ഞണ്ടിനെ വെച്ചുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയൊരു തീയലാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ വലിയ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, വലിയ നല്ല ഒരുവിധം നല്ല വലിപ്പമുള്ള ഞണ്ടാണിത്. ഇത് നമ്മളിങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്നതോടെ കാണിച്ച് തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറമേയുള്ള ആ തോട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ആ ചെറിയ കാല് പോലുള്ള ഒരു ഭാഗം അത് നമ്മൾ കൈകൊണ്ട് തന്നെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. പിന്നെ ആ രണ്ട് വലിയ കാലുകൾ മാത്രമേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൊമ്പ്, അതായത് ഈ നഖം പോലുള്ളൊരു ഭാഗമുണ്ട്, അത് നമുക്ക് പിച്ചാത്തി കൊണ്ടോ അവല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു പതപ്പ പോലുള്ളൊരു സംഭവമുണ്ട്. അത് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമ്മുടെ വയറ്റിൽ വേദന ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ചിലരൊക്കെ ഇതുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് ടേസ്റ്റെന്നും ചിലർ പറയാറുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ അത് എടുക്കുന്നില്ല. നമ്മളെന്തിനാണ് വെറുതെ വയറ് കേടാക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് നടുവേ ഒന്ന് പൊളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ അഴുക്കുള്ളതൊക്കെ നമുക്കൊന്ന് കളയാമേ. അപ്പോൾ ഇതുപോലെ നമ്മളത് എല്ലാം കളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം വളരെ സിമ്പിളാണിത്. നമുക്ക് ആ പുറംതോട് പോയാൽ തന്നെ ഇതിൻ്റെ പകുതി വെയിറ്റ് കുറഞ്ഞു കഴിയുമേ. അപ്പോൾ ഇനി നമുക്ക് ഒരു കാലിൻ്റെ ഭാഗമാണ് ഇനിയിപ്പോൾ കളയാനായിട്ടുള്ള. കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കഷ്ണിച്ചൊക്കെ എടുക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വലിയ കാല് ഒരു പകുതി ഒടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം അതിൻ്റെ തുമ്പത്ത് ഒരു ചെറിയ നഖം പോലുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണേ. അപ്പം ചിലർ അത് എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ വയറുവേദനയോ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും നമ്മളതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ആകെപ്പാടെ കിട്ടിയത്. അത്രയും ഞാൻ ഒരു കിലോയ്ക്ക് അടുത്ത് ഞണ്ടുണ്ടായിരുന്നു. അത് ഇത്രയുമേ ഉള്ളൂ. അപ്പം ഞാൻ ഇനിയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഒരു അഞ്ചാറ് വട്ടം നമുക്ക് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തുള്ള അഴുക്കുകളൊക്കെ കൈകൊണ്ട് തന്നെ കളയുന്നുണ്ട്, കണ്ടില്ലേ. ഇതേമാതിരി നമുക്ക് കളഞ്ഞിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൻ്റെ കൂടുതൽ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ തക്കാളി ഒരു ഒന്നര തക്കാളി ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഗ്രാമ്പൂ, കുരുമുളക്, പെരിഞ്ചീരകം, അപ്പോൾ ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കിലോ എടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മളെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സവാളയും കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കിന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടും. അപ്പം ഞാനൊരു അര സ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്ക് ഇനി നമുക്ക് കുറേ അല്പം അല്പമായിട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു അര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു അര സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇനി ചേർക്കുന്നത്. അപ്പം ഞാൻ മല്ലിപ്പൊടി ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാമേ. കണ്ടില്ലേ, അപ്പോൾ ഇതേമാതിരി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ആ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ആ ഒരു മസാല ഈ ഞണ്ടിലേക്ക് ആകുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാമേ. ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാമേ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നും വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. ഞാനൊരു ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില, ഇത്രയും ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ വെച്ച് ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം ഞാനിത് പഴയ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഒരു അഞ്ചെട്ട് വർഷം പഴക്കമുള്ള ഒരു ചീനിച്ചട്ടിയാണ്. പക്ഷേ ഇതുപോലെ ഒരു നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വറുക്കാനൊക്കെ പറ്റുന്ന സ്യൂട്ടായിട്ടുള്ള ഒരു ചീനിച്ചട്ടി എനിക്ക് പിന്നീട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് കളയാതെ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് ചട്ടിയൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. അപ്പം നമ്മുടെ ഞണ്ട് ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വെള്ളമൊക്കെ പറ്റി വെന്ത് വന്നിരിപ്പുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മുടെ തേങ്ങ നമ്മൾ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്, കണ്ടത്, നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് പറ്റിയത് ഇത് ഒരു ഇളവൻ തേങ്ങയായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് വറുത്ത് അരച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ നല്ല ഉണക്ക തേങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് വറുത്ത് കിട്ടും. അപ്പം ഞാനൊരു അര സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര സ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരര സ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രമേ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഈ ഒരു മിക്സ് നമുക്ക് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അതാണ് പറഞ്ഞത് നന്നായിട്ട് ഉണക്ക തേങ്ങയാണെങ്കിൽ നല്ലതായിട്ട് എണ്ണ കിട്ടുവേ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഉണങ്ങിയ തേങ്ങ അല്ലാഞ്ഞുകൊണ്ടാണ് ഇത്രയും എണ്ണ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരല്പം പോലും വെള്ളം നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി ഈ അരപ്പ് നമ്മുടെ ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പം കുറച്ചുകൂടെ ചാറ് വേണ്ടത് കൊണ്ട് നമ്മൾ ഇത്തിരി ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് പറ്റി വരണം. അപ്പം അതവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് പറ്റട്ടെ, കണ്ടില്ലേ. നമ്മുടെ നല്ലതായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്ക് വേറൊരു ചട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചീനിച്ചട്ടിയോ ഒന്ന് അടുപ്പിലേക്ക് വെക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് തേങ്ങാക്കൊത്തി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് വറുത്തെടുക്കാമേ, കണ്ടില്ലേ. നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഞണ്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്, കണ്ടില്ലേ. നമ്മുടെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കുറുകിയ ഞണ്ടിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചോറിന് ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കൂട്ടാനായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയൊരു കറിയാണ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.